കടലോര മേഖലയിൽ വീട് നിർമ്മാണ അനുമതിക്കായി സമർപ്പിച്ച പകുതിയോളം അപേക്ഷകൾ നിഷേധിക്കപ്പെടുന്നു തീരസംരക്ഷണ നിയമത്തിലെ കർശന വ്യവസ്ഥകളാണ് ഇതിന് കാരണം തൃശൂർ ജില്ലയിൽ മാത്രം അനുമതി ലഭിക്കാതിരുന്നത് അപേക്ഷകർക്കാണ് ജില്ലാ തീരസംരക്ഷണ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വന്ന നൂറ്റി അമ്പത്തിനാല് അപേക്ഷകളിൽ എൺപത്തിയൊന്ന് എണ്ണത്തിന് മാത്രമാണ് വീട് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ബാക്കി അപേക്ഷകർക്ക് വീട് സ്വപ്നമായി തുടരുകയാണ് തീരസംരക്ഷണ നിയമത്തിലെ കർശന വ്യവസ്ഥകളാണ് വീട് നിർമ്മിക്കുന്നതിന് തടസ്സം തീരത്തോട് ചേർന്ന അൻപതിനും ഇരുന്നൂറ് മീറ്ററിനും ഇടയിൽ നിർമ്മാണത്തിന് ഇളവുകൾ നൽകാമെന്ന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ മൂലം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആകുന്നില്ല ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള തീരസംരക്ഷണ അതോറിറ്റിക്കാണ് വീട് നിർമ്മാണത്തിന് അനുമതി നൽകാനുള്ള അധികാരം തൃശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തിനാല് അപേക്ഷകർക്ക് അനുമതി പൂർണ്ണമായും നിഷേധിച്ചു നാൽപ്പതോളം അപേക്ഷകൾ പുനർനിർണ്ണയത്തിനായി തിരിച്ചയച്ചിരിക്കുകയാണ് ജില്ലാ തീരസംരക്ഷണ അതോറിറ്റിക്ക് പരിഗണിക്കാനാവാത്ത എട്ടോളം അപേക്ഷകൾ സംസ്ഥാന അതോറിറ്റിക്ക് കൈമാറി മൂന്ന് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തൃശൂർ ജില്ലയുടെ തീരമേഖലയിലുള്ളത് മീൻപിടുത്ത തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഒരിടത്തും തന്നെ വീട് നിർമ്മിക്കാൻ അനുമതി ലഭ്യമല്ല സ്വന്തം ഉപജീവനമാർഗം ഇല്ലാതാക്കി മാറി താമസിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം നിലനിർത്തി മീൻപിടുത്ത തൊഴിലാളികളെ പുനരധിവസിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ജനം തൃശൂർ